ഈ പോണ്ടിൻ്റെ അകത്തേക്ക് ആളുകൾ അങ്ങോട്ട് ഇറങ്ങി, കൂട്ടത്തോടു കൂടി ഇറങ്ങി. കൂട്ടത്തോടെ നമ്മൾ ഇത് ഇറങ്ങുമ്പോൾ കവര് ശരിക്കും കാണാൻ പറ്റും. ഫിഷിങ്ങിൻ്റെ നടത്തുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൂടാതെ എന്തെങ്കിലും കുഴികളിലോ എന്തെങ്കിലും ആളുകൾ പോയി എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഇതിന് സമാധാനം ഈ കോൺട്രാക്ടർ, കെട്ട് കോൺട്രാക്ടർ പറയേണ്ടി വരും. കവര് അറിയപ്പെടാൻ തുടങ്ങിയത് കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ ഇറങ്ങിയതോടുകൂടിയാണ്. അതിൻ്റെ പല പോർഷനും ഇവിടെ വെച്ചൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാറിലൊക്കെ നീലക്കുറഞ്ഞ് നോക്കുമ്പോൾ ഇവിടുന്ന് ആളുകൾ പോകുന്നത് പോലെയാണ്, വളരെ ആർജവത്തോടുകൂടി, അതെങ്കിൽ കുറേ അതിശയോക്തിയോടുകൂടിയാണ് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ടൂറിസത്തിന് വളരെ സാധ്യതയുള്ളൊരു സംവിധാനമാണ്. ഉള്ളിലോട്ട് ചെന്ന് കണ്ടങ്ങളിൽ ചെന്നാലേ ഇതാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ എപ്പോഴും വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലൈറ്റ് വെളിച്ചമുള്ളത് കൊണ്ട് അവിടെ അത്ര എഫക്റ്റ് ആക്കൂല. വെള്ളത്തിൻ്റെ സലിനിറ്റി കൂടുമ്പോഴാണ് കവരി രൂപം എന്താകണത്. നമ്മുടെ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് വേലിയേറ്റം കയറി കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലത്ത് അരികെ വശമാക്കി ഇത് കൂട്ടത്തോടു കൂടി ആൾക്കാർ ചെല്ലും. ആ ആൾക്കാരെ കാണാനാണ് ആളുകൾ. അപ്പോൾ അവിടെ ചെറിയ മീൻ നമ്മൾ വെടിയിട്ടൊന്ന് ഇടയ്ക്കുക, കൈയിട്ടാൽ ഒക്കെ ഇത് തെളിഞ്ഞ് കാണും. പൗർണമി സമയത്ത് ഇത് കാണിയില്ല. ഇരുട്ട് പക്കമാകുമ്പോൾ കർത്തവാവിൻ്റെ ആ ദിവസങ്ങളും ഇരുട്ടുള്ള സമയങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ കാണാനായിട്ട് ഇവിടെ നിന്ന് തൃശ്ശൂരും അതിൻ്റെ അപ്പുറം അങ്കമാലി അങ്ങനെ മലപ്പുറം അങ്ങനെ വിവിധ സ്ഥലത്തു നിന്ന് ആളുകൾ വന്നേക്കാണ്. ഇത് ഒരിക്കലും ഇങ്ങനെ ആളുകൾ വന്നിട്ടില്ല. നമ്മൾ ഈ പല കൊല്ലം ഈ കെട്ടിടത്ത് നടത്തുന്നതാണ്. അപ്പോൾ ഈ മണക്കൂറും ചുടുകാടും ഉള്ള പാടശേഖരങ്ങളുടെ കണ്ടത്തിനകത്തേക്ക്, ഈ പോണ്ടിൻ്റെ അകത്തേക്ക് ആളുകൾ അങ്ങോട്ട് ഇറങ്ങി, കൂട്ടത്തോടു കൂടി ഇറങ്ങി. കൂട്ടത്തോടു നമ്മൾ ഇത് ഇറങ്ങുമ്പോൾ കവര് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൂട്ടത്തോടു കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ഫിഷിങ്ങിൻ്റെ നടത്തുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൂടാതെ എന്തെങ്കിലും കുഴികളിലോ എന്തെങ്കിലും ആളുകൾ പോയി എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഇതിന് സമാധാനം ഈ കോൺട്രാക്ടർ, കെട്ട് കോൺട്രാക്ടർ പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്കൊരു ഭയം കോൺട്രാക്ടർമാർക്കും ഉണ്ടാകും. അപ്പം അതാണ് നമ്മൾ ഇറങ്ങരുത് എന്ന് പറയണം. പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു വലിയ ഒരു എന്തായിട്ട് നാട് മുഴുവൻ ഇതിൻ്റെ ഒരു സ്പ്രെഡായിരിക്കും. അപ്പം അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.